ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് ഞങ്ങളുടെ വീട്ടിലത്തെ നോമ്പ് തുറന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരിൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ വ്ളോഗുകളൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. ഇവിടെ കുറച്ച് ബീഫ് മേടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇന്ന് ബീഫ് കുറുമ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മേടിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഇന്ന് ബീഫ് കുറുമയും നെയ്ച്ചോറും വന്നിട്ട് ഉണ്ടാക്കുന്നത് ഇന്നത്തെ നോമ്പ് തുറയ്ക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് എന്നേക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അവിടെ വെള്ളം വാരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേനും ഇവിടെ സവാള ഒക്കെ വഴറ്റിക്കൊണ്ടിരുന്ന് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒക്കെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് തക്കാളിയും കൂടി നമുക്കിനി ഇട്ട് കൊടുത്തിട്ട് മസാലകളൊക്കെ ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നേരത്തെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ബീഫ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും മല്ലിയിലേക്ക് ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ആക്കിയിട്ട് ഒരു രണ്ട് മൂന്ന് വിസിൽ വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മളിന്ന് കറി ഉണ്ടാക്കുന്നത് കുറച്ച് നേരത്തെ ഉണ്ടോ കിച്ചണിലോട് കയറിയിട്ടുള്ളത്. നമ്മളൊരു ഒരു മണി രണ്ട് മണി ആ ടൈമിലൊക്കെ നമ്മൾ കറി ഉണ്ടാക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട് കേട്ടോ. നേരത്തെ കറി ഉണ്ടാക്കി വെച്ച് വൈകിട്ടുള്ള പണി അത്രയും നമുക്ക് കുറഞ്ഞു കിട്ടുമല്ലോ പറഞ്ഞിട്ട് നേരത്തെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. പിന്നെ ഇതവിടെ എല്ലാം മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലധികം വെള്ളവും കാര്യങ്ങളൊന്നും ഒഴിച്ചു കൊടുക്കണില്ല കേട്ടോ. അപ്പോൾ ഇതിൽ ബീഫിൽ ഓൾറെഡി വെള്ളങ്ങൾ ഉണ്ടാകും, അതൊക്കെ നമ്മളൊന്ന് തിളച്ച് വരുന്ന ടൈമിൽ അതൊക്കെ വെള്ളമൊക്കെ ഒന്ന് വരുമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ അതിൽ വെള്ളമൊന്നും എക്സ്ട്രാ ഒഴിക്കണില്ല. അപ്പോൾ എന്തായാലും ഇതിനൊന്നും ഞാൻ അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് വിസിൽ വെക്കുന്നുണ്ട്. പിന്നെ ഇത് വൈകുന്നേരത്തെ എടുത്തതാണ് കേട്ടോ. ഒരു അഞ്ചുമണി ആ ടൈം ഒരു അഞ്ചുമണിയൊക്കെ കഴിഞ്ഞിരിക്കുന്നത് ആ ടൈമിൽ എടുത്തതാണ്. ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള സവാളയാണ്. പിന്നെ ഇതിലേക്ക് പച്ചമുളകും പിന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കഴിഞ്ഞിരിക്കണു. പിന്നെ അത് അരയ്ക്കാൻ മടിച്ചുള്ളത് കൊണ്ട് കുറച്ച് ഗാർലിക്കിനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു മൂന്ന് അല്ലിയനെ എടുത്തിട്ടുള്ളൂ കേട്ടോ വെളുത്തുള്ളി. അതിനെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുക്കറിൽ തന്നെ ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉപ്പിട്ടിട്ട്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയാണ്. അപ്പോൾ എല്ലാം അവിടെ കളഞ്ഞ് മാറ്റിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് അതിനെ ഒന്ന് ചതച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചൂടാറുമ്പത്തിന് വേഗം ചതയ്ക്കുമ്പോൾ അത് കട്ടകളൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് നമുക്കൊന്ന് പൊടിഞ്ഞു കിട്ടുമല്ലോ പറഞ്ഞിട്ട് വേഗം അതിനെ കറക്റ്റാക്കി ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ ഇതാ ഇതാട്ടോ നമ്മൾ സവോളയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് മൂത്ത് വന്ന് വെച്ചാൽ നമുക്ക് ഇനി അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇനി ഇവിടെ സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള ചെറുതാക്കിയിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് വഴറ്റി കൊടുക്കാം കേട്ടോ. നമ്മൾ നേരത്തെ ഉരുളക്കിഴങ്ങിലൊക്കെ ഉപ്പിട്ടിട്ടാണ് കേട്ടോ വഴറ്റി നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ചിക്കൻ വേവിക്കല്ല കേട്ടോ ചെയ്തിട്ടുള്ളത്. ചിക്കനെ ഞാൻ ഫ്രൈ ചെയ്തിട്ട് അതിനൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ. മസാലകളൊക്കെ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചാണ്. അപ്പോഴത്തേനും അതവിടെ സവാളയും അതുപോലെ നെയ്ച്ചോറിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെ അവിടെ കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേനും മുമ്പ് നെയ്ച്ചോറിനുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ഇവിടെ നാരങ്ങ വെള്ളം കലക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ അത് ഇതിൽ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാൽ ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ കറിവേപ്പില ഇടാൻ വേണ്ടി മറന്നുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് മുളക് പൊടിയും അതുപോലെ മഞ്ഞൾപ്പൊടിയും ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ പച്ച സ്മെല്ല് മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ആദ്യമൊക്കെ നോമ്പ് ടൈമിലൊക്കെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ കുറേയായിട്ട് ഇപ്പോൾ അധികം ഉണ്ടാക്കുന്നില്ല. വേറെ പുതിയ പുതിയ ഐറ്റംസൊക്കെ ഉണ്ടോ ഇപ്പോൾ ട്രൈ ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം അവിടെ കട്ട്ലേറ്റും ഷേക്കും മസ്റ്റ് ചെയ്യുന്നു കേട്ടോ അവിടെ നോമ്പ് തുറക്കാനും. അപ്പോൾ ഇതവിടെ ക്രഷ് ചെയ്ത് മാറ്റിയിട്ടുള്ള ചിക്കനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് കൂടി ഇട്ട് കൊടുത്ത് മല്ലിയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് മാറ്റാം. പിന്നെ ഒന്നും കൂടി ഒന്ന്
തവി വെച്ചിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കണ്ട കേട്ടോ. എന്നിട്ട് ഇതിൽ നിന്ന് ഓരോ ബോൾസ് എടുക്കാം. എന്നിട്ട് നല്ലതുപോലെ കയ്യിൽ വെച്ചൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് ആ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ആക്കിയിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് എല്ലാം കൂടിയിട്ട് ഡിപ്പ് ചെയ്തിട്ട് മാറ്റിയാൽ മതിയല്ലോ. അപ്പോൾ ഓരോന്ന് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി പണിയുള്ള പോലെ ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം അങ്ങനെ ഫസ്റ്റ് തന്നെ ഒക്കെ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോഴത്തേനും അവിടെ അമ്മ നെയ്ച്ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് വെള്ളമൊക്കെ തിളച്ച് അരിയൊക്കെ ഇടാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. പിന്നെ ഇവിടെ നാത്തൂനും അളിയനും അതുപോലെ തന്നെ നാത്തൂൻ്റെ മക്കളും എല്ലാവരും കൂടി വന്നിട്ടുണ്ട് കേട്ടോ നോമ്പ് തുറക്കാൻ. അപ്പോൾ എല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ നോമ്പ് തുറ ഇവിടെ. അപ്പോൾ അവർ എന്തൊക്കെ ഉണ്ടാക്കണ വന്നിട്ട് നോക്കുകയാണ് കേട്ടോ കുട്ടികളൊക്കെ അവിടെ വന്നിട്ട്. ഇതൊരു സാധാരണ നോമ്പ് തുറയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഐറ്റംസ് കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ അവിടെ പള്ളിക്കഞ്ഞിയും അതുപോലെ അതൊക്കെ കുടിച്ച് കഴിഞ്ഞ് വെച്ചാൽ പിന്നെ ആരും അധികം ഒന്നും കഴിക്കാനും നിൽക്കില്ല കേട്ടോ. പിന്നെ വെറുതെ ഉണ്ടാക്കി വെച്ചാൽ വേസ്റ്റായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് സിമ്പിളായിട്ടുള്ള ഒരു നോമ്പ് തുറയാണ് കേട്ടോ അത്. അപ്പോൾ ഇതവിടെ എല്ലാ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് ക്രംസ് വേണം. അപ്പോൾ ഇനി അതും കൂടി ഒരു പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ട്. ഇനി ഇവിടെ ഒരു മുട്ടയിട്ട് എടുത്തിട്ടുള്ളത്. ഒരു മുട്ടയിലാണ് ഞാൻ ഇതൊക്കെ ഡിപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മുടെ കട്ട്ലേറ്റ് മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോന്ന് ചെയ്യാൻ നിന്ന് വെച്ചാൽ കയ്യിലൊക്കെ ആ ബ്രെഡ് ക്രംസിൻ്റെ അതൊക്കെ കയ്യിൽ പറ്റി പിടിക്കും വന്നിട്ട്. അപ്പോൾ എല്ലാം ഒന്ന് പ്ലേറ്റിൽ ഒരു രണ്ട് മൂന്നെണ്ണം ആക്കിയിട്ട് പ്ലേറ്റിൽ വെച്ചതിന് ശേഷമാണ് കേട്ടോ ഞാനിങ്ങനെ കോട്ട് ചെയ്തിട്ട് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റുന്നത്. അപ്പോൾ എല്ലാം അതുപോലെ ഒന്ന് കോട്ട് ചെയ്ത് മാറ്റിയെടുക്കുകയാണ്. അങ്ങനെതവിടെ എല്ലാം മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോകണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ പാനിൽ ഓയിലൊക്കെ ഒഴിച്ചുകൊടുത്ത് ഓയിലൊക്കെ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതവിടെ എല്ലാം അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ട് ട്രിപ്പായിട്ട് ഇടാനുള്ളതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ കണ്ണുമത്തനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേന് നമ്മുടെ കട്ട്ലേറ്റ് അടിയൊന്ന് ബ്രൗൺ കളർ പോലെ ആയിട്ടുണ്ട്. കരിഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇതാ അവിടെ തണ്ണിമത്തൻ കട്ട് ചെയ്തതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് തവി വെച്ച് നല്ലതുപോലെ ഉടച്ചിട്ട് ഒരു ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതവിടെ നാരങ്ങ വെള്ളവും കട്ട്ലേറ്റ് പിന്നെ ഈന്തപ്പഴം പിന്നെ മുന്തിരിനെ കഴുകി വൃത്തിയാക്കിയിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ തണ്ണിമത്തനൊന്നും എടുത്തിട്ടില്ല. എല്ലാവർക്കും ജ്യൂസ് മതി പറഞ്ഞതുകൊണ്ട് പിന്നെ അങ്ങനെ തണ്ണിമത്തന് ജ്യൂസാക്കുകയും ചെയ്തിട്ടുള്ളത്. പിന്നെ അപ്പോഴത്തേന് ഇതാ ഇവിടെ നെയ്ച്ചോറൊക്കെ ആയിക്കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നെയ്യിൽ വറുത്തെടുത്തതിനൊക്കെ അതിൽ കൊട്ടിയിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഏകദേശം പണികളൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പോഴത്തേനൊക്കെ നോമ്പ് തുറക്കാനുള്ള ടൈമൊക്കെ ആയിക്കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഇപ്പോൾ 6:30 ആയിട്ടുണ്ട്. 6:40 കേട്ടോ ഇവിടെ ബാങ്ക് വിളിക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ കറി വെച്ചത് കൊണ്ട് കറി വെക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പണി ലാഭം കിട്ടി കുറച്ച് ടൈമും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഈ കറിയൊന്ന് നമുക്ക് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതിയാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്ര തന്നെയുള്ളൂ. ഇഷ്ടമായി വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.